ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള ക്രാബ് ഞണ്ട് ക്ലീൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് കോർണിഷിൽ നിന്ന് വാങ്ങിയതാണ്. അവിടെ മീൻ്റെ സ്റ്റാള് ഉണ്ട്, പെട്ടെന്ന് അവർ പിടിച്ചിട്ട് അപ്പം തന്നെ തരുന്നത്. അപ്പം അത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാലിൽ അതിൻ്റെ സൈഡിലൊക്കെ ഒരു പായലോ കൂപ്പലോ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് ഈ അത് നമ്മളിങ്ങനെ തട്ടിയെടുത്താൽ മതി, കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഒരു എന്തോ പായലോ എന്തെന്ന് എനിക്ക് ശരിക്കറിയില്ല. അപ്പം അത് ഈ നമ്മൾ ഈ കോർണിഷിലൊക്കെ ഇരിക്കുമ്പോൾ കുറേ ഞണ്ടൊക്കെ സൈഡിൽ പറ്റി പിടിച്ച് കാണണം. അതേപോലെ ഇതും കുറേ എണ്ണം ഉണ്ടാവും. എന്തോ ഒരു ജീവി പോലത്തെ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ഇതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും, ചിലതിലുണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്, വെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ വലിയ ക്രാബ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ചെറുതാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയുണ്ടാവും. അപ്പം ഇതൊന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക കൈ കൊണ്ട് തന്നെ. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ വേസ്റ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് കളയുക. ഒരു എന്താ ഒരു തൂവൽ പോലത്തെ ഒക്കെ സാധനം ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഫുള്ള് മാംസം തന്നെയാണ്, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ വലിയ ഞണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കാലൊക്കെ മാറ്റി വെക്കാം സെപ്പറേറ്റായിട്ട്. ഇനി കാലിൻ്റെ കുറച്ച് ക്ലീനിങ് ഉണ്ട്, അത് പിന്നെ ചെയ്യാതിന് മുമ്പ് ഓരോ കാലം എടുത്തിട്ട് മാറ്റി വെക്കാം. ചിലവർ ഇങ്ങനെ കറിയൊക്കെ വെക്കാറുണ്ട്, ഞാൻ കാലൊക്കെ മാറ്റിയിട്ടാണ്. പിന്നെ കാലിൻ്റെ ഈ സൈഡിൽ ഒരു എന്താ മാംസമൊന്നും ഇല്ലാത്ത കുറച്ച് ഭാഗമുണ്ട്, അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കാറുണ്ട് പതിവ്. പിന്നെ അങ്ങനെ ഇടുന്നതിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് മാറ്റാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാലൊക്കെ നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് ഞാൻ രണ്ട് കഷ്ണാക്കുന്നുണ്ട്. ഇതേ ഇതുപോലെ തന്നെ കറി വെക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാനിത് ഒരു ഇത് കുറച്ച് വലിയ ക്രാബ് ആയതുകൊണ്ട് രണ്ട് കഷ്ണാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ടാവും, അതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതേപോലെ രണ്ടാമത്തെ ക്രാബ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കാലിൻ്റെ ക്ലീനിങ് കുറച്ച് രണ്ടും ചെയ്ത ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ക്രാബിനെയും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ക്രാബിൻ്റെ വലിയ കാലുണ്ടല്ലോ, ഒരു ക്രാബിന് രണ്ടുണ്ടാവും, അപ്പോൾ നാലെണ്ണം ഇതുണ്ട് എനിക്കിപ്പോൾ ക്ലീൻ ചെയ്യാൻ. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ മുള്ളു പോലെയുണ്ട്, അത് നമുക്ക് കറിയുന്നെടുത്ത് കഴിക്കുമ്പോൾ വായ്ക്കൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ അതിൻ്റെ ലാസ്റ്റുള്ള ആ വലിയ കൂർത്ത കൊമ്പ് പോലെയുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഇത്രയാണ് ഈ ക്രാബിൻ്റെ മെയിൻ ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾ ഏത് രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത്, ഇതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം കറി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ നാടൻ രീതിയിലുള്ള അധികം ആരും ഉണ്ടാക്കാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തേങ്ങ ഇട്ട് വറവ് പോലെ ആക്കി എടുക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക സെപ്പറേറ്റ് ഓരോ പീസും നോക്കി നോക്കിയിട്ട്. കാരണം അതിൻ്റെ ആ ഒരു പൂപ്പലിൻ്റെ ആ സംഭവമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ, പിന്നെ അത് എനിക്ക് കറിയിലിടാനും പേടിയാണ്, എന്ത് സംഭവം എന്നറിയില്ല. അപ്പോൾ ഇനി മൊത്തത്തിൽ ഓരോ പീസും എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ, അടുത്ത വീഡിയോ ഞാനിതിൻ്റെ കറീൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചെയ്യാത്തവർ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു എന്താ ക്രാബിൻ്റെ റെസിപ്പി ആയിട്ട് കാണാം. ഇൻഷാ അള്ളാഹ്.